പണ്ടുകാലത്ത് ചിറ്റാട്ടുകരയുടെ ചുറ്റുവട്ടത്ത് പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥർക്കും ചിറ്റാട്ടുകര ഇടവക പള്ളിയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന പള്ളിക്കൂടത്തിൽ പ്രവേശനം നൽകുകയും അക്ഷരാഭ്യാസം നൽകിപ്പോരുകയും ചെയ്തിരുന്നു. പ്രഗത്ഭരായ ആശാന്മാരുടെ ശിക്ഷണത്തിലായിരുന്നു പള്ളിക്കൂടം പ്രവർത്തിച്ചിരുന്നത്. ചിറ്റാട്ടുകര പള്ളിവികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ചിരിയങ്കണ്ടത്ത് ചാക്കോള യാക്കോബച്ചൻ്റെ ശ്രമഫലമായി പള്ളിക്കൂടത്തിന് 1904 ഗവൺമെൻറ് അംഗീകാരം ലഭിച്ചു. ആദ്യകാലഘട്ടത്തിൽ പള്ളിക്കൂടത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകിയിരുന്നു. തലക്കോട്ടുകര കുര്യാക്കോസച്ചൻ പള്ളിവികാരിയായിരുന്ന കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ ഭാഗമായി പെൺകുട്ടികൾക്ക് മാത്രമായി സെൻറ്റ് തെരേസാസ് എന്ന പേരിൽ ഒരു പെൺ പള്ളിക്കൂടം 1909 ആരംഭിക്കുകയും ചെയ്തു. 1910 ഗവൺമെൻറ് അംഗീകാരവും ഗ്രാൻഡും ലഭിച്ചു. രണ്ട് സ്കൂളുകളും 5-ാം ക്ലാസ് വരെ പ്രവർത്തിച്ചിരുന്നു. ചിറ്റാട്ടുകരയുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മുന്നേറ്റത്തിന് ഒട്ടേറെ സംഭാവനകൾ ചെയ്ത ബഹുമാനപ്പെട്ട ചെറുനിലം മത്തായി അച്ഛൻ്റെ ശ്രമഫലമായി 1929 6 മുതൽ 8 വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാവുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ എലിമെൻ്ററി സ്കൂൾ ആയി ഉയർത്തി. അതോടൊപ്പം സെൻറ്റ് തെരേസാസ് ഗേൾസ് ഹയർ എലിമെൻ്ററി സ്കൂൾ 1 മുതൽ പെൺകുട്ടികൾക്ക് മാത്രമായി നിലനിർത്തി. 1932 അന്നത്തെ വികാരിയച്ചൻ കൂടിയായ ചെറുനിലം മത്തയ്യച്ചനും അന്നത്തെ അധ്യാപകരോടൊപ്പമുള്ള ഫോട്ടോയാണിത്. മുല്ലശ്ശേരി കാഞ്ഞിരത്തിങ്കൽ കെ എൽ റാഫേൽ മാസ്റ്ററുടെ മകൻ കെ ആർ പോൾ മാസ്റ്ററുടെ ഫോട്ടോ ശേഖരത്തിൽ നിന്നാണ് ഈ അപൂർവ ഫോട്ടോ കണ്ടെത്താനായത്. ആയിരത്തി 1947 പെൺകുട്ടികളുടെ സ്കൂൾ ആയ സെൻറ്റ് തെരേസാസ് സ്കൂൾ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിനോട് ചേർന്ന് വിദ്യാലയം എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകൾ ആണ് കേരള വിദ്യാഭ്യാസ ചട്ടം നിലവിൽ വന്നതിനു ശേഷം പ്രവർത്തിച്ചിരുന്നത്. 1956 മുതൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് RCUP സ്കൂൾ എന്നാണ് അറിയപ്പെട്ടത്. 1970 വികാരിയായിരുന്ന റവറൻ ഫാദർ സെബാസ്റ്റ്യൻ അറയ്ക്കൽ സീനിയർ അച്ഛൻ്റെയും നാട്ടുകാരുടെയും ശ്രമഫലമായി ഹൈസ്കൂൾ ആയി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അംഗീകാരം ലഭിച്ചു. 1978 മുതൽ ഒരു സ്വതന്ത്ര ഹൈസ്കൂളായി പ്രവർത്തനം ആരംഭിച്ചു. ഗവൺമെൻറ്റിൽ നിന്ന് അനുമതിയോടെ ചിറ്റാട്ടുകര സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ആയി പ്രവർത്തിച്ചു തുടങ്ങി. ശ്രീ PP ഇഗ്നേഷ്യസ് മാസ്റ്ററായിരുന്നു ചിറ്റാട്ടുകര സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൻ്റെ പ്രഥമ ഹെഡ് മാസ്റ്റർ. നമ്മുടെ സ്വന്തം PD ജോസ് മാസ്റ്റർ പ്രധാനാധ്യാപകനായിരുന്നു. ഗുണപാഠമേകുന്നു ലസിതമാം കൈരളി.
വിദ്യാഭ്യാസരംഗത്ത് എന്ന പോലെ തന്നെ കലാകായിക സാംസ്കാരിക രംഗത്തും ഒട്ടേറെ പ്രതിഭകളെ വളർത്തിയെടുക്കുവാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലെ നമ്മുടെ വിദ്യാലയം ചിറ്റാട്ടുകരയിൽ സ്ഥാപിതമായി. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പേരിൽ സ്ഥാപിതമായ വിദ്യാലയം വളരെ പ്രതാപത്തോടുകൂടി നാടിൻ്റെ ഐശ്വര്യമായിട്ട് നിലനിൽക്കുന്നു. 7 വർഷത്തോളമായി നമുക്ക് തുടർച്ചയായി 100% വിജയവും, ഈ വർഷം നമുക്ക് 91 ഫുൾ എ പ്ലസ് കുട്ടികളാണ് നമുക്ക് ഇന്ന് ഈ കൊല്ലം പഠിച്ചിറങ്ങിയത്. നാട്ടുകാരുടെ സഹകരണം, മാനേജ്മെൻറ്റിൻ്റെ സഹകരണം, PTA, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ, ഈ പ്രസ്ഥാനങ്ങളൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്കൂള് നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചു വരുന്നു. ഈയിടെ നമുക്ക് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന SPCയും നമ്മുടെ കുട്ടി പോലീസ് എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കാനായിട്ടുള്ള അനുമതി നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ നിലയ്ക്കും നാടിൻ്റെ ഐശ്വര്യമായി പ്രൗഢിയോടുകൂടി നമ്മുടെ വിദ്യാലയം നാട്ടിലെ വിളങ്ങി നിൽക്കുന്നു. MP ഫണ്ടിൽ നിന്ന് നമുക്ക് സോളാർ എനർജി ഉപയോഗിച്ച് സ്കൂളിലെ മുഴുവൻ ക്ലാസ് റൂമുകളും പ്രവർത്തിക്കുന്ന സോളാർ എനർജി നമുക്ക് ലഭിച്ചു. അതുപോലെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും നമ്മുടെ സ്കൂളിന് MLA ഫണ്ടായാലും MP ഫണ്ടായാലും നമുക്ക് ലഭ്യമാക്കാനായിട്ട് നമ്മുടെ ചിറ്റാട്ടുകരയിലെ രാഷ്ട്രീയ പ്രവർത്തകർ നന്നായി ഉത്സാഹിക്കുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി സ്കൂള് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല PTAക്കുള്ള അവാർഡ് നമുക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ അഡ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ വർഷവും 300-ലധികം കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തു വരുന്നു. 42 ഡിവിഷൻ ഉണ്ടായിരുന്ന നമ്മുടെ സ്കൂളിലിപ്പോൾ 47 ഡിവിഷനായിട്ടാണ് 1 മുതൽ 10 വരെ ക്ലാസ്സുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ സ്കൂളിനെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഐശ്വര്യം ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും ചെയ്യുന്നു. Cool.